ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വീട്ടിലെ വിശേഷങ്ങളും കേക്ക് ഓർഡേഴ്സും ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ട. ഇപ്പോൾ രാവിലത്തെ തിരക്ക്, സ്കൂളിൽ പോകുന്ന തിരക്കാണ് കേട്ടോ, മക്കളെ പറഞ്ഞയക്കേണ്ട തിരക്കാണ്. അവർക്ക് ഫുഡ് കൊടുക്കലും ഫുഡ് കൊടുത്തയക്കണേൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ മോളാണ് കേട്ടോ, മൂത്ത മോളാണ്. അപ്പോൾ അവൾക്ക് മുടി കെട്ടി കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യും. അങ്ങനെ 8:30 തന്നെ അവരെ വണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞയച്ചു. പിന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഉച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തേക്കാണ്. കുന്നംകുളത്തേക്കാണ് കേട്ടോ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായത്, വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് കൂടി, റോസും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ മേടിച്ചു വന്നു. പിന്നെ തലേന്ന് രാവിലെ രാത്രി തന്നെ ഞാൻ കേക്കിൻ്റെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് അത് ക്രമക്കൂട്ടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ തിരിച്ച് വന്നതിൻ്റെ ശേഷം ഫൈനൽ കോട്ടൊക്കെ ചെയ്യാണ്, കാരണം വൈകിട്ട് കൊടുക്കേണ്ട കേക്കുകളാണ് കേട്ടോ രണ്ടെണ്ണം. അന്ന് രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സും പിന്നെ രണ്ട് മിൽക്ക് കേക്കിൻ്റെയും അതുപോലെ ചൂറോസിൻ്റെയും ഡോണട്ട്സിൻ്റെയും അങ്ങനത്തെ കുറച്ച് ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ലാവൻഡർ കളറായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ബ്ലൂവും പിങ്കും റെഡും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഈ കളർ കിട്ടിയിട്ടുള്ളത്. അതങ്ങനെ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നൊരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ അങ്ങനെ ഒന്ന് സിക്സാക്ക് മോഡലിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. മേലെ പാലറ്റ് നൈഫ് വെച്ചുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തതിൻ്റെ ശേഷം അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ അടുത്തതായിട്ട് ചോറോസിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കാട്ടോ. ഇതും കാരമൽ കേക്കിൻ്റെ കാരമലാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത്. ഇത് ചോറോസിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഡ്രസ് ലെച്ചസിൻ്റെ സെറ്റിംഗ് ആണ് കേട്ടോ. ഇനി 3 മിൽക്ക് വെച്ചിട്ടുള്ള ഡ്രസ് ലെച്ചസിൻ്റെ സെറ്റിംഗ് ആണ്. അപ്പോൾ അതങ്ങനെ മിൽക്ക് വെച്ച് വെറ്റ് ചെയ്തിട്ട് മേലെ ഇതുപോലെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിന് മേലെ പിസ്ത ക്രഷ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കാരമൽ മിൽക്ക് കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിൽ ഈ സിറപ്പിൽ തന്നെ കാരമൽ മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ക്രീമിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒരു തരി കുറച്ച് 2 ഡ്രോപ്പ് കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മേലെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡോണട്ടിൻ്റെ മാവും കൂടി ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. അങ്ങനെ ചൂറോസിൻ്റെ ഡോ സെറ്റായിപ്പോൾ ഒരു സൈഡിൽ അതങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചൂറോസ് അങ്ങനെ സെയിൽ ചെയ്യണില്ല കേട്ടോ. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ആളൊന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണമാണ് കേട്ടോ. ഞാനിതുവരെ സെയിൽ ചെയ്തിട്ടില്ല ചൂറോസ്. പക്ഷേ ഇത് കൊണ്ടതിൻ്റെ പക്ഷേ നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഡോണട്ടിൻ്റെ കട്ടറില്ലാതെ തന്നെയാണ് കേട്ടോ ഞാൻ ഡോണട്ട് ചെയ്തെടുക്കാറ്. മുന്നേ കട്ടർ വെച്ചിട്ടാണ് ചെയ്തതെന്ന്, പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സെൻട്രലിൽ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഹോളാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഡോണട്ട് കിട്ടും, കട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതൊരു സൈഡിൽ ഫ്രൈ ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വൈകിട്ട് കൊടുക്കാനുള്ള വേറൊരു കേക്കായിരുന്നു. അപ്പോൾ അത് ഫൈനൽ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാണ്. ഇതിനെങ്ങനെ കസ്റ്റമർ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി, പിന്നെ അതിലേക്ക് ഫോണ്ടലിൻ്റെ നെയിം എഴുതി കൊടുക്കാനുള്ള പണിയിലാണ് കേട്ടോ.
അപ്പോൾ ഇതിനായിട്ട് ചെറിയൊരു പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലോട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് നെയ്മ് ചെയ്ത് കൊടുത്താൽ മതി. ചില ടൈമിൽ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുക്കാറുള്ളത്. നേരം ഇല്ല ചെയ്യും, പിന്നെ ഞാൻ എഡിബിൾ പെന്നൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാറുണ്ട്, എഴുതി കൊടുക്കാറുണ്ട്. ഒന്നുകൂടിയും കാണാൻ ലുക്ക് ഉണ്ടാവും ഇതുപോലെ ബ്രഷായിട്ട് എഴുതുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നെയിം എഴുതിയതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അത് കൊണ്ടുപോകുന്ന ടൈമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ അതിന്ന് കേൾക്കുമ്പോൾ അടർന്ന് ഇങ്ങോട്ട് പോരും. അതുപോലെ തന്നെ വേഫറിൻ്റെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുക്കണ്ടേല്. ഇതൊക്കെ കൊണ്ടുപോകുന്ന ടൈമിൽ വെക്കായിരിക്കട്ടെ നല്ലത്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കേക്കിൻ്റെ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മെൽറ്റായി തുടങ്ങും. അങ്ങനെ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞ് അത് കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റമർ മേടിക്കാൻ വന്നു, അങ്ങനെ അതും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഡോണട്ടൊക്കെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യേണ്ട പണിയാണ് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷാണ്, വൈറ്റ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും ഗനാഷാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഡോണട്ട്സും ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വൈറ്റ് ചോക്ലേറ്റിൽ, വൈറ്റ് ഗനാഷിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായി, പക്ഷെ അത് കാണാൻ അത്ര വലിയ ലുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിയൊന്ന് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കഴിക്കാൻ ടേസ്റ്റ് മാത്രമല്ലോ, കാണാനും കൂടി ലുക്ക് വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്ത്. അങ്ങനെ അതിന് മേലെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു. ഇനി എല്ലാം കൂടി പാക്ക് ചെയ്യണ ടൈമാണ് കേട്ടോ. എല്ലാം വൈകിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് പാക്ക് ചെയ്യണം. ഇത് കാരമൽ മിൽക്ക് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മിൽക്ക് കേക്കാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ട്രസ്ലേച്ചസിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ മിൽക്ക് ചെറിയൊരു ബോക്സിലേക്കിട്ട് വേറെയും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ചുറോസാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമ്മുടെ ബെൻഡോ കേക്കിൻ്റെ ബോക്സിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഡോൺസ് ഇതുപോലത്തെ ബോക്സിൽ നിരത്തി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗനാഷൊക്കെ മൊത്തത്തിൽ സ്പ്രെഡാവും, അതുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാം ഇതുപോലെ പാക്കാക്കി റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ വന്ന് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇത് ഡോണട്ടിൻ്റെ മാവ് ബാക്കി വന്നപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോൾസാക്കിയിട്ട് ഫ്രൈ ആക്കിയതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കൂട്ടി വൈകിട്ടുള്ള ചായയോടെയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.